Hi friends, I am Srijna. Welcome back to my channel Poppy Vlogs. Pendanu Sheshang Lake, Laurim, happy Arikam, Charikina. Pendan the video or another, Valare Simblite, Rose in the Kambil, Engine Namuka Petan, very with theatre Kanane, and the video Likanikina, the upper under Idil Namuka, very with theatre Kam. A Pidando, Idiane, Rosa Kambil, the Vole, Cherry Rosa Kambukate, Nanadil Petan, and a very with theatre today. Up the Vole, the Vole Namka, very with theatre and Petan Namaka, the Natrangle, Nalu report to Mixle, Namla Natrangle. We can give petan and Namuk and a little rosa chidiaki the neck. Pina Athiosian Aladi Dila Valangalum carrying Lokachi Damadi. Petan and the petan the pukal and Davanaka Haiku. But then any nana in the video Likanikina, the Apathia Maitan in the video canon, please send a channel on the subscribe Chiamit to Ole, the bell button good in the press. Say the Odicata. Upon the rosa coming in a way with the country to Analo. അപ്പോൾ ഇതുപോലത്തെ നല്ലൊരു കമ്പ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതൊരു പിങ്ക് കളറുള്ള ഒരു റോസ് ആണ് അതിശ നല്ലോണം പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഇനി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടത് ഇതിന്റെ ലീവ്സ് ഒക്കെ ഉണ്ടല്ലോ ഇതൊക്കെ നമ്മൾ ഒന്ന് കട്ട് ചെയ്ത് കളയുക അത് നമുക്ക് ആവശ്യമില്ല ട്ടോ നമ്മൾ ഇത് ഇപ്പോ ഈ ഒരു കമ്പിന്ന് നമുക്ക് ഒരു അഞ്ചാറ് കമ്പെങ്കിലും നമുക്ക് നടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് എടുക്കുക അപ്പോൾ നടുന്ന സമയത്ത് ഒരു വശത്തേക്ക് ചെരിച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് എടുക്കുക ബ്ലേഡോ കത്തിയോ എന്ത് ഉപയോഗിച്ച് വേണമെങ്കിലും കട്ട് ചെയ്യുക ട്ടോ അപ്പോൾ ഇതുപോലെ നമ്മൾ ഒരു ഷൈഡിലേക്ക് വേണം കട്ട് ചെയ്യാം അങ്ങനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ഗുണം എന്ന് വെച്ചാൽ പെട്ടെന്ന് വേര് പിടിക്കാൻ സഹായിക്കും അപ്പൊ എല്ലാ കമ്പും നമ്മൾ ഇതുപോലെ കട്ട് ചെയ്തിട്ടുണ്ട് കണ്ടോ ഈ ഒരു അടിവശം ഇതുപോലെ ഒരു ഷൈഡിലേക്കാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് ഇനി നമുക്ക് ഇതിന്റെ ഈ ഒരു ചുറ്റും നമുക്ക് ഇങ്ങനെ അതിന്റെ ആ ഒരു ഒന്ന് ഇതുപോലെ ഒന്ന് ചുരണ്ടി കളയാട്ടോ അതിന്റെ ചുറ്റുമുള്ള ഈ ഒരു ഇത് ഇതുപോലെ ഒന്ന് അതെന്തിനാന്ന് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് വേര് പിടിക്കും ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ നമ്മൾ ഇതൊക്കെ ശ്രദ്ധിക്കുക ഒരു വശത്തേക്ക് ചെരിച്ച് കട്ട് ചെയ്യുക അതിന്റെ ചുറ്റുമുള്ള ആ ഒരു തോല് പോലെയുള്ള അതൊന്ന് ഇതുപോലെ ചുരണ്ടി കളയുക അപ്പൊക്കെ വേര് വേഗം വരാൻ സഹായിക്കേ അപ്പൊ എല്ലാ കമ്പിന്റെ ഇതുപോലെ നമ്മളൊന്ന് കളയുക കേട്ടോ അപ്പൊ ഇതാ ഞാൻ എല്ലാ കമ്പും ഇതുപോലെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് അതിൽ ഒരു ഒരു മണിക്കൂറൊക്കെ ഒന്ന് ഇട്ട് വെക്കണം ഇത് എന്നിട്ട് വേണം നമ്മളിത് നടാൻ വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ ഞാനിത് കുറച്ച് നേരം ഇത് ഒരു ഒരു മണിക്കൂറൊക്കെ ഈ ഒരു വെള്ളത്തിൽ ഈ ഒരു കട്ട് ചെയ്ത ഈ കമ്പുകൾ ഇട്ട് വെക്കുകയാണ് ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യേണ്ടത് നമ്മൾ ഈ ഒരു കമ്പ് ഇനി നമുക്ക് നല്ലൊരു പോട്ട് മിക്സിൽ നടാം അപ്പൊ ഞാൻ നടാൻ വേണ്ടിയിട്ട് മണ്ണ് ചാണകപ്പൊടി എല്ലുപൊടി അതേപോലെ തന്നെ നമ്മുടെ കമ്പോസ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പൊ 1:1:1 ആ ഒരു റേഷ്യോയിലാണ് മണ്ണും ചാണകപ്പൊടിയും എടുത്തിട്ടുള്ളത് പിന്നെ ഇച്ചിരി നമ്മുടെ മണലും ചേർത്തിട്ടുണ്ട് പിന്നെ നമ്മുടെ എല്ലുപൊടിയൊക്കെ ഒരു പിടി കേട്ടോ കമ്പോസ്റ്റ് ആണെങ്കിലും ഒരു കുറച്ച് ഒരു ഹാഫ് ആയിട്ട് എടുക്കുക കേട്ടോ നമ്മൾ എടുക്കുന്നതിൻ്റെ ഒരു ഹാഫ് ആയിട്ട് ഇനി നടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു റൂട്ടിംഗ് ഹോർമോൺ ഉപയോഗിക്കാം ഞാൻ അലോവേര തന്നെ കേട്ടോ എടുക്കുന്നത് അലോവേര നല്ലൊരു ബെസ്റ്റ് റൂട്ടിംഗ് ഹോർമോൺ ആണ് ഒന്നെങ്കിൽ നമുക്ക് ഇതിൽ കുത്തിയിട്ട് കുറച്ച് നേരം വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ നട്ട് വെക്കാം അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഇത് ഇങ്ങനെ ഇതോടൊക്കെയാണ് ഇപ്പൊ ഈ ഒരു അലോവേര കണ്ടോ അതോടൊക്കെ നമ്മൾ ഇതിലേക്ക് വെച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഇങ്ങനെ ചെറിയൊരു ഹോളാക്കിയിട്ട് ജസ്റ്റ് അതിലേക്ക് അലോവേര അതിൽ കുത്തി വെച്ചിട്ടുണ്ട് അങ്ങനെ വെക്കുമ്പോൾ ഫാസ്റ്റിൽ ഒരു 15-20 ദിവസത്തിൻ്റെ ഉള്ളിൽ ഫാസ്റ്റിൽ നിറയെ വേര് വരും അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അപ്പൊ ഞാനിങ്ങനെ കേട്ടോ ചെയ്യാറുള്ളത് ജമന്തി റോസ് ഇങ്ങനത്തെ ഈ നമ്മുടെ ബൊഗൈൻവില്ലൊക്കെ ഉണ്ടല്ലോ അതൊക്കെ ഇങ്ങനെ ചെയ്യാറുള്ളത് എന്നിട്ട് നമ്മൾ നല്ലോണം നനച്ചു കൊടുക്കുക ഇനി അലോവേര ഇല്ലാത്തവർക്ക് റൂട്ടിംഗ് ഹോർമോൺ ആയിട്ട് നമ്മുടെ പൊട്ടോട്ടോ ഉണ്ടല്ലോ അതെടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് തേൻ എടുക്കാം ഏത്തപ്പഴം എടുക്കുക അതൊക്കെ എടുക്കുക കേട്ടോ അതിലൊക്കെ നമ്മൾ കുത്തിയിട്ട് നടുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്ക് വേര് വരുത്തിയെടുക്കാൻ സാധിക്കും ഇനി റൂട്ടിംഗ് ഹോർമോൺ നമുക്ക് നഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങിക്കാൻ കിട്ടും വിളക്കടകളിലൊക്കെ ഉണ്ടായിരിക്കാം ഇനി നമ്മൾ ഇത് നല്ലോണം നനച്ചു കൊടുത്തിട്ടുണ്ട് അപ്പൊ നനച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കുക ഇനി നമ്മൾ ഇത് തുറന്ന് നോക്കാനോ ഒന്നും പാടില്ല ഒന്നെങ്കിൽ നമുക്ക് ഒരു കുപ്പിയോ എന്തെങ്കിലും വെച്ചിട്ട് അടച്ചു വെക്കുക ഒരു കമ്പൊക്കെയാണെങ്കിൽ നമ്മൾ നടുന്ന വെച്ചാൽ അങ്ങനെ ഒരു കുപ്പി വെച്ചിട്ട് നമുക്ക് അടച്ചു വെക്കാം അപ്പൊ ഇത് കുറെ കമ്പ് ഉണ്ടായതുകൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു കവർ അപ്പൊ ആ ഒരു കവറിന്റെ സൈഡ് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് കൊടുത്തിട്ട് കണ്ടോ ഇതിലേക്ക് ഇങ്ങനെ ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക കേട്ടോ ഇതേപോലെ നല്ല ടൈറ്റ് ആക്കിയിട്ട് വെച്ച് കൊടുക്കുക ഇനി നമ്മളിത് എപ്പോഴും എപ്പോഴും ഇങ്ങനെ പോയി തുറക്കാനൊന്നും പാടില്ല ഇതേപോലെ ഒരു ഷൈഡ് ഭാഗത്ത് ഒരു ഇരുട് ഭാഗത്ത് വെക്കുക അപ്പൊ ഞാൻ കുറെ മുന്നേ ഒന്ന് ചെയ്ത് വെച്ചതാണ് ഇതുപോലെ കുറെ കമ്പുകൾ നട്ട് അത് ഇപ്പൊ കുറച്ച് ഒത്തിരി ദിവസമൊന്നും ആയില്ല കേട്ടോ കുറച്ച് ദിവസമായിട്ടുള്ള അപ്പൊ എനിക്ക് ഇത് വേര് വന്നതൊന്ന് കാണിച്ചു തരാം കേട്ടോ കണ്ടില്ലേ അടിവശത്ത് ഇതുപോലെ വേര് വന്നിട്ടുണ്ടേ
അപ്പൊ ഇതാണ് ഫാസ്റ്റിൽ വേര് വരാൻ സഹായിക്കും. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യാം. ഇനി വേറൊരു രീതിയും കൂടി നമുക്ക് ചെയ്യാം. ഇത് നമ്മുടെ തെർമോക്കോൾ ആണ്. നമ്മൾ ഇപ്പൊ ഫ്രിഡ്ജ് അങ്ങനത്തെ ഇലക്ട്രോണിക് സാധനമൊക്കെ വാങ്ങുന്ന സമയത്ത് നമുക്ക് കിട്ടും ഇതേപോലത്തെ തെർമോക്കോൾ. അത് ഇതുപോലെ അപ്പൊ നിങ്ങൾക്ക് എത്ര കമ്പുകൾ വെക്കണോ അതിനനുസരിച്ച്. ഇനി ഞാനിത് ചെയ്യുന്നത് ഇതിന് ഇങ്ങനെ ചെറിയൊരു ഹോള് ഇട്ട് കൊടുക്കാം. അപ്പൊ ഇതേപോലെ ചെറിയ ചെറിയ ഹോള്, അപ്പൊ എത്ര കമ്പുണ്ടോ അതിനനുസരിച്ച് ഹോള് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പൊ അതാ ഞാനിതിന് കുറച്ച് ഹോള്, ഒരു മൂന്നാല് ഹോള് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പൊ വളരെ സിമ്പിളായിട്ട് അത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കണേ. നമ്മൾ ഒത്തിരി വലിയ ഹോൾ ഇട്ട് കൊടുക്കാൻ പാടില്ല. നമ്മൾ ആ കമ്പ് ഇറക്കി വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഹോളായിരിക്കണം ഇട്ട് കൊടുക്കേണ്ടത്. ഒത്തിരി ലൂസ് ആയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഉള്ളിലൂടെ ഇറങ്ങി വീണു പോവേ. അപ്പൊ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് നിൽക്കുന്ന ഹോളാണ്. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാല്, നമ്മൾ കട്ട് ചെയ്തെടുത്ത കമ്പുകൾ ഉണ്ടല്ലോ അത് ഇതുപോലെ ഇതിലിങ്ങനെ കുത്തി വെക്കാം. അപ്പൊ ഇതേപോലെ അതൊക്കെ അത്യാവശ്യം ടൈറ്റ് ആയിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. ഇതേപോലെ കുറച്ച് ഒന്ന് കുത്തി കുത്തിയിട്ട് അതിന്റെ താഴോട്ട് ഇറങ്ങി കുറച്ച് ഭാഗം നിൽക്കണേ. അപ്പൊ നമ്മൾ എല്ലാ കമ്പുകളും ഇതിലിങ്ങനെ ജസ്റ്റ് ഫ്രീ ആയിട്ട് ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഒരുപാട് കമ്പുകൾ ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ചാല്, വലിയ തെർമോക്കോൾ കട്ട് ചെയ്തിട്ട് അതിൽ നിരത്തി അങ്ങ് കുത്തി വെച്ചാൽ മതി. എന്നിട്ട് വലിയൊരു പാത്രത്തിലൊക്കെ വെച്ചാൽ മതി. ഒരിക്കലും ഇത് ഈ വെള്ളത്തിൽ മുങ്ങി കിടക്കരുത് കേട്ടോ. നമ്മൾ തെർമോക്കോൾ ഒരിക്കലും മുങ്ങില്ല, ഇങ്ങനെ പൊന്തി നിൽക്കും. അപ്പൊ അതാണ് കേട്ടോ, ഈ തെർമോക്കോളിൽ ഇങ്ങനെ കുത്തി വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഗുണം, പെട്ടെന്ന് തന്നെ ഫാസ്റ്റിൽ വേര് പിടിക്കും ചെയ്യും. അപ്പൊ വൈകി പോവുകയോ ചീഞ്ഞു പോവൊന്നുമില്ല. അപ്പൊ ഞാനിങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് കേട്ടോ, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വേര് വരുത്താൻ. ഇത് നമ്മുടെ ഈ റോസിന്റെ കമ്പ് മാത്രമല്ല, എല്ലാ ചെടികൾക്കും വേര് വരുത്താൻ നമുക്ക് ഇങ്ങനെ തെർമോക്കോൾ വെച്ചിട്ട്. അപ്പൊ ഞാൻ ഒരു കമ്പ് മാത്രം കട്ട് ചെയ്ത് വേര് വരുത്തിയതാണ് കാണിക്കുന്നത്. അപ്പൊ ഇതാണെങ്കിലും അത്യാവശ്യം കുറെ ദിവസമായിട്ടോ വെച്ചിട്ട്. അപ്പൊ ഇതിന് നല്ലോണം അടിവശത്ത് നല്ലോണം വേര് വന്നിട്ടുണ്ടേ, കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ അത്യാവശ്യം നല്ല വലിയ വേര് തന്നെ അടിവശത്ത് വന്നിട്ടുണ്ട്. അപ്പൊ കുറെ കമ്പുകളൊക്കെ ഉള്ള സമയത്ത് നിങ്ങൾക്ക് ഇങ്ങനെ തെർമോക്കോളിൽ വെക്കാം. അപ്പൊ കണ്ടില്ലേ, ഇതുപോലെ വെച്ചാൽ മതി. വലിയൊരു പീസ് എടുത്തിട്ട് അപ്പൊ ഇതിനൊക്കെ സ്റ്റാർട്ടിങ് ആവുന്നുള്ളൂ. ഇതിപ്പോ കുറച്ച് ദിവസമായിട്ടുള്ളു ചെയ്തിട്ട്, അപ്പൊ ഇങ്ങനെ ചെറുതായി കുഞ്ഞു കുഞ്ഞതായിട്ട് വരുന്നുള്ളൂ, ഒന്ന് ശരിയാവുന്നുള്ളൂ കേട്ടോ. അപ്പൊ ഇതുപോലെ വേര് വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ നട്ട് വെക്കുക. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് നിങ്ങൾ വലിച്ചെടുക്കരുത്, ഇതേപോലെ പൊട്ടിച്ചെടുത്താൽ മതി കേട്ടോ. ജസ്റ്റ് ആ തെർമോക്കോൾ ഒന്ന് പൊട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാം. വലിച്ചെടുത്താൽ പെട്ടെന്ന് ആ വേര് പൊട്ടിപ്പോവേ. ഇനി നമുക്കിത് നല്ലൊരു പോട്ട് മിക്സിൽ നടാം. അപ്പൊ മണ്ണ്, ചാണകപ്പൊടി, നമ്മുടെ മണല്, ഇതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അത് ഈക്വലായിട്ട് എടുക്കുക കേട്ടോ, സമായിട്ട് എടുക്കുക. എന്നിട്ട് ഇതാ ഞാൻ ഇതേപോലെ ഒരു ഹോൾ ആക്കിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രീ ആയിട്ട് വെച്ചു കൊടുത്താൽ മതി. ഇനി ഈ റോസിനൊക്കെ ഏറ്റവും നല്ല വളം നമ്മുടെ ചാണകപ്പൊടി തന്നെയാണ് കേട്ടോ. ഇപ്പൊ നിങ്ങൾ പ്രത്യേകിച്ച് വളങ്ങളൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ നല്ലൊരു പോട്ട് മിക്സിൽ നട്ടാൽ മതി. അപ്പൊ ഈ ഒരു വീഡിയോ ഒരു സുഹൃത്ത് പറഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്കും ഫീഡ്ബാക്കും ഒക്കെ അറിയിക്കുക. വീണ്ടും ഞാൻ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. താങ്ക് ഫോർ വാച്ചിങ്.